വരുന്ന നവംബർ 12 തിയേറ്ററുകളിലേക്ക് എത്താൻ തയ്യാറെടുക്കുകയാണ് ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പ്. 35 കോടി മുതൽ മുടക്കിയ ഈ ചിത്രം ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും ചെലവേറിയ പടമാണ്. പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം ആരാധകർ സ്നേഹപൂർവ്വം ചാർത്തിക്കൊടുക്കുന്ന നടൻ ദുൽഖർ സൽമാന്റെ ഏറ്റവും വലിയ റിലീസായി മാറുകയാണ് കുറുപ്പ്. കേരളത്തിനകത്ത് 450 സ്ക്രീനുകളിൽ റിലീസിനെത്തുമെന്ന് കണക്കാക്കപ്പെടുന്ന കുറുപ്പ് കേരളത്തിന് വെളിയിൽ ലോകമെമ്പാടും 1000 സ്ക്രീനുകളിൽ പ്രദർശനത്തിനെത്തുമെന്നും റിപ്പോർട്ടുണ്ട്. അത്തരത്തിൽ വേൾഡ് വൈഡ് 1500 തിയേറ്ററുകളിൽ നവംബർ 12 റിലീസിലെത്തുകയാണ് കുറുപ്പ്. ചിത്രത്തിന് വലിയ സ്വീകാര്യത എമ്പാട് നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ റിലീസിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന നവംബർ 12 ഒരു ആഘോഷ സുദിനമാക്കി മാറ്റാനാണ് ദുൽഖർ സൽമാൻ ഫാൻസുകാരുടെ നീക്കം. കേരളത്തിലെ കുപ്രസിദ്ധനായ പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുക്കുന്നത്. നീണ്ടുനിന്ന വിവാദങ്ങൾക്കൊടുവിലാണ് ചിത്രം തിയേറ്ററുകളിൽ റിലീസിനായി എത്തുന്നത്. മികച്ചൊരു തിയേറ്റർ അനുഭവം തന്നെ ഉറപ്പു നൽകുന്ന ചിത്രം ട്രെയിലറിലൂടെയും ഗാനങ്ങളിലൂടെയും ഇതിനകം തന്നെ പ്രേക്ഷക പ്രീതി നേടിയിട്ടുണ്ട്. ദുൽഖർ സൽമാന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള വേഫറർ ഫിലിംസും എം സ്റ്റാർ എന്റർടൈൻമെന്റും ചേർന്നാണ് കുറുപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിന് പുറമെ മുംബൈ, അഹമ്മദാബാദ്, മാംഗ്ലൂർ, മൈസൂർ, ദുബായ് എന്നിവിടങ്ങളിലാണ് ഈ സിനിമയുടെ ചിത്രീകരണം നടന്നത്. 6 മാസത്തോളം എടുത്താണ് സിനിമ പൂർത്തിയാക്കിയത്. ദിലീപിന്റെ കമ്മാര സംഭവത്തിലൂടെ മികച്ച പ്രൊഡക്ഷൻ ഡിസൈനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ബംഗ്ലനാണ് കുറുപ്പിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നത്. മറ്റൊരു ദേശീയ അവാർഡ് ജേതാവായ വിവേക് ഹർഷനാണ് കുറുപ്പിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. മൂത്തോൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച ശോഭിത ധുലിപാലയാണ് കുറുപ്പിലെ നായിക. ഇവരെ കൂടാതെ ഇന്ദ്രജിത് സുകുമാരൻ, സണ്ണി വെയിൻ, ഷൈൻ ടോം ചാക്കോ, വിജയരാഘവൻ, പി ബാലചന്ദ്രൻ, സുരഭി ലക്ഷ്മി, ശിവജിത്ത് തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ദുൽഖർ സൽമാന്റെ ആദ്യ ചിത്രം സെക്കൻഡ് ഷോ ഒരുക്കിയ ശ്രീനാഥ് രാജേന്ദ്രനാണ് കുറുപ്പിന്റെ സംവിധായകൻ. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലാണ് ഡബ്ബിംഗ് പതിപ്പായി ചിത്രം എത്തുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.